നമസ്കാരം കേന്ദ്രമന്ത്രി വി മുരളീധരനെ രാജ്യസഭയിൽ പ്രശംസിച്ച് ലീഗ് എം പി അബ്ദുൾ വഹാവും വിമർശിച്ച സി പി എം അംഗം ജോൺ ബ്രിട്ടാസും രാജ്യസഭയിൽ ചൊവ്വാഴ്ച ഉപധനാഭ്യർത്ഥന ബിൽ ചർച്ചയ്ക്കിടയിലാണ് സംഭവം സഹപ്രവർത്തകനായ മന്ത്രി മുരളീധരന്റെ ഏക താല്പര്യവും അജണ്ടയും കേരളത്തിന്റെ കാര്യത്തിൽ ഇടങ്കോലിടലാണെന്ന് സിപിഎം അംഗം ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി മുരളീധരൻ കേരളത്തിലെ ഓരോ അംഗത്തെയെങ്കിലും കേൾക്കാൻ തയ്യാറാകണം നോട്ട് നിരോധന സമയത്ത് അദ്ദേഹം കേരളത്തിൽ പറഞ്ഞത് സർക്കാർ ഇതിലൂടെ നാല് ലക്ഷം കോടിയെങ്കിലും ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ രാഷ്ട്രീയം വിടുമെന്നാണ് അവരെല്ലാവരും ഇപ്പോഴും എവിടെയുണ്ട് അതും ഉയർന്ന പദവിയിലെന്നും ബ്രിട്ടാസ് പരിഹസിച്ചു എന്നാൽ ജോൺ ബ്രിട്ടാസ് എം പരാമർശങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു ലീഗ് എം പി അബ്ദുൾ വഹാബിന്റെ പ്രതികരണം മുരളീധരൻ ഡൽഹിയിലെ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സംസ്ഥാന സർക്കാരിനെതിരായ മുരളീധരന്റെ പ്രസ്താവനകളിൽ യാഥാർത്ഥ്യമുണ്ടെന്നും വഹാബ് രാജ്യസഭയിൽ പറഞ്ഞു വി മുരളീധരനെതിരായ ജോൺ ബ്രിട്ടാസ് എംപിയുടെ പരാമർശങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു വഹാബിന്റെ പ്രതികരണം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന ബി നേതാവിനെ പാർലമെന്റിനുള്ളിൽ പ്രശംസിച്ചത് ലീഗിനെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ അതേസമയം വഹാബിനെ തള്ളി കെ മുരളീധരനും രംഗത്തെത്തി അബ്ദുൾ വഹാബ് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമായി കരുതുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു പ്രസ്താവനയിൽ ലീഗ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുരളീധരൻ പ്രത്യാശിച്ചു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനെ നശിപ്പിക്കാൻ പിണറായിയെ സഹായിക്കുന്നയാളാണ് മുരളീധരൻ പരസ്യമായി പിണറായി എതിർക്കുകയും രഹസ്യമായി സഹായിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം അത് ബി ജെ പിയുടെ ദേശീയ നയമാണെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് വാഗ്പൂരുമായി ജോൺ ബ്രിട്ടാസും വി മുരളീധരനും രംഗത്തെത്തിയിരുന്നു ദേശീയപാതാ വികസനത്തിന് കേരളം ചെലവിന്റെ ഇരുപത്തി ശതമാനം വിഹിതം നൽകുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളിയാണ് അന്ന് മുരളീധരൻ രംഗത്തെത്തിയത് ദേശീയപാതാ വികസനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളും വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി വാദിച്ചു ദേശീയപാത അറുപത്തിയാറിന് മാത്രമല്ല മുഴുവൻ ദേശീയപാതകളുടെയും ഭൂമി ഏറ്റെടുക്കലിന് ഇരുപത്തിയഞ്ച് ശതമാനം വഹിക്കാമെന്നാണ് കേരളം സമ്മതിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയപാതാ വികസനത്തിൽ ബീഹാർ നൂറ് ശതമാനം തുക ചെലവഴിക്കുന്നുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു കർണാടക ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ മുപ്പത് ശതമാനവും റിംഗ് റോഡുകൾക്കും ബൈപ്പാസുകൾക്കുമുള്ള ഭൂമി ഏറ്റെടുക്കലിൽ അൻപത് ശതമാനവും തുക ചെലവഴിക്കുന്നു കൂടാതെ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഒഡീഷ തെലങ്കാന ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദേശീയപാതാ വികസനത്തിൽ അൻപത് ശതമാനം തുക സംസ്ഥാന സർക്കാരാണ് ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദേശീയപാത നിർമ്മിക്കുന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണെന്ന പ്രചാരണം കേരളത്തിൽ നടക്കുന്നുണ്ടെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി കേരളം ഇരുപത്തിയഞ്ച് ശതമാനം ചെലവഴിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിലാണ് മറിച്ച് പാത നിർമ്മാണത്തിനല്ലെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയപാത നിർമ്മാണത്തിന്റെ ചെലവ് പൂർണ്ണമായി ദേശീയപാത അതോറിറ്റിയാണ് വഹിക്കുന്നത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടെന്നും വി മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം കേരളത്തിന്റെ വികസനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തിയാണ് വി മുരളീധരൻ എന്ന് ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി അദ്ദേഹത്തെ മറികടന്നാണ് കേരളത്തിൽ ഇപ്പോൾ ദേശീയപാത വികസനമടക്കം നടക്കുന്നതെന്നും ബ്രിട്ടാസ് പറഞ്ഞു ദേശീയപാതാ വികസനങ്ങൾക്കായി മറ്റു പല സംസ്ഥാനങ്ങളും തുക ചെലവഴിക്കുന്നുണ്ടെന്ന വി മുരളീധരന്റെ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് ബ്രിട്ടാസ് രംഗത്തെത്തിയത് മറ്റു സംസ്ഥാനങ്ങൾ ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകിയിട്ടില്ലെന്നും ബ്രിട്ടാസ് പറഞ്ഞു അടിസ്ഥാന ദേശീയപാതകൾക്ക് മുകളിലുള്ള ഒറ്റപ്പെട്ട പാതകൾക്ക് വേണ്ടി മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങൾ പണം മുടക്കിയത് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു ഉറപ്പും കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കിയിരുന്നു